നമസ്കാരം. പപ്പമ്മാഷ് ഈ സ്കൂളിൽ വരണ്ടായിരുന്നു, എന്നെ വല്ലാതെ ഇടങ്ങേറാക്കും. അനക്ക് ഉമ്മയോട് പറഞ്ഞൂടെ? എനിക്ക് ഉമ്മയോട് പറയാൻ കഴിയില്ല. എനിക്ക് ഉമ്മ മാത്രമല്ലേയുള്ളൂ, എനിക്ക് ഉപ്പയില്ലല്ലോ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള 2 പെൺകുട്ടികളുടെ സംഭാഷണമാണിത്. ഈ സംഭാഷണം കേട്ട് ഈ സംഭാഷണത്തിന് പിന്നിലെ വാർത്തയറിഞ്ഞ് നമ്മൾ സ്തംഭിച്ചു നിന്നിട്ടുണ്ട്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയെ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ച വാർത്ത, ലൈംഗികമായി പീഡിപ്പിച്ച വാർത്ത. ജനുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂരിലെ പാലത്തായിൽ യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ എന്ന പപ്പൻ എന്ന രാക്ഷസ ജീവി, അധ്യാപക വേഷം കിട്ടിയ രാക്ഷസ ജീവി, തന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്, പലതവണ പീഡിപ്പിക്കുകയാണ്. അതിനുശേഷം മറ്റൊരാൾക്ക് കാഴ്ചവെക്കുകയാണ്. കുട്ടിയോട് ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കുട്ടിക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. അവസാനം കുട്ടി വിദ്യാലയത്തിലേക്ക് പോകാതായപ്പോഴാണ് രക്ഷിതാക്കൾ, വീട്ടുകാർ വിവരമറിയുന്നത്. അതിനുശേഷം അവർ പോലീസിൽ പരാതിപ്പെടുകയാണ്. പക്ഷേ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങൾ ഈ വാർത്ത അറിയുകയാണ്. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു. അതിനുശേഷം ജനങ്ങൾ വാർത്തയറിയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ ഏറ്റെടുക്കുന്നു. സന്നദ്ധ സംഘടനകൾ വിഷയത്തെ ഏറ്റെടുക്കുന്നു. അതിനുശേഷം പോലീസിന്റെ നിൽക്കക്കല്ലിൽ ഇല്ലാതായപ്പോൾ, ഗത്യന്തരമില്ലാതെയാണ് പോലീസ് പത്മരാജൻ എന്ന പപ്പൻ എന്ന രാക്ഷസ ജീവിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്. പോലീസ് അതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. അദ്ദേഹം BJP യുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. അതുപോലെ തന്നെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. അല്ലെങ്കിലും രണ്ടുതരം നീതിയാണല്ലോ. കൊമ്പത്തുള്ളവനെ പിടിക്കാൻ നമ്മുടെ പോലീസുകാർക്കും മറ്റെല്ലാവർക്കും എന്നും പേടിയാണല്ലോ. പേടിയായതുകൊണ്ടാണോ അതോ അച്ചാരം വാങ്ങി നക്കിയിട്ടാണോ എന്നറിയില്ല. സംസ്ഥാനം വരെ വിട്ടുപോയി എന്ന് പറഞ്ഞ പ്രതിയെ പ്രക്ഷോഭങ്ങൾ കനത്തപ്പോൾ അവസാനം പോലീസിന്റെ മുക്കിയും തുമ്പത്തു നിന്ന് പോലീസ് പിടികൂടുകയാണ്. പ്രതിയെ പിടികൂടുന്നു. കേസ് നമ്മളെല്ലാവരും മറക്കുകയാണ്. അല്ലെങ്കിൽ പ്രതിയെ പിടികൂടിയാൽ പിന്നീട് സ്വാഭാവികമായും ഇരയ്ക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ അതുണ്ടാകുന്നില്ല. പല കേസുകൾ പോലെ ഈ കേസും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് പിന്നീട് ചെയ്തത്. 90 ദിവസമായിട്ടും പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 90 ദിവസമായിട്ടും ഒരു പോക്സോ കേസായിട്ട് പോലും പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. നമ്മുടെ മാധ്യമങ്ങളൊന്നും പിന്നീട് അത് വാർത്തയാക്കിയില്ല. മീഡിയ വണ്ണിലാണ് പിന്നീട് ഇത് വാർത്ത വന്നത്. അതിനൊരു 85 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കേരള ജനത ഈ വിഷയം അറിയുന്നത്, ആ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത്. 90 ദിവസമായിട്ടും പോക്സോ കേസാണെങ്കിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യത്തിന് വഴിയൊരുങ്ങും. അങ്ങനെ വീണ്ടും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങുന്നു, സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങുന്നു. അവസാനം പോലീസ് വീണ്ടും നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ 90ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയാണ്. പോക്സോ വകുപ്പ് ചുമത്താതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. പോക്സോ വകുപ്പ് ചുമത്താതെ ഏറ്റവും സിമ്പിളായ കുറച്ച് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. എന്തിനായിരുന്നു പോലീസുകാരെ ഇങ്ങനെയൊരു കുറ്റപത്രം സമർപ്പിച്ചത്? എന്തിനായിരുന്നു ആ കുട്ടിയോട് ഇങ്ങനെയൊരു പ്രഹസനം? നിങ്ങളുടെ വീട്ടിലുമില്ലേ ഇത്തരം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ? അവരും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവരല്ലേ? എന്തിനായിരുന്നു ഇങ്ങനെ നിങ്ങളൊരു കുറ്റപത്രം സമർപ്പിച്ചത്? ആർക്കു വേണ്ടിയിട്ടായിരുന്നു ഒരു കുറ്റപത്രം സമർപ്പിച്ചത്? കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരുടെ കാല് പോയിട്ടാണ് നക്കിയത്? പോക്സോ ഒന്ന് തെറ്റായ രീതിയിൽ കുട്ടികളെ തൊട്ടാൽ പോലും ചുമത്താവുന്ന കുറ്റം, വൈദ്യ പരിശോധനയിലടക്കം തെളിഞ്ഞതാണ് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് പോലും കുറ്റപത്രത്തിൽ അത് ചേർക്കാൻ പോലീസ്, കേരള പോലീസ് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പ്രതിയുടെ ഫോൺ കോൾ ലിസ്റ്റ് ഇതുവരെ പരിശോധിച്ചു തീർന്നില്ല. അത്ര 90 ദിവസമായിട്ടും പരിശോധിച്ചു തീർന്നിട്ടില്ല. അത്ര ഇതാണ് രണ്ടു തരം നീതി. പ്രതി കൊമ്പത്തുള്ളവനാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാതാകുന്നു. വാളയാറിൽ സംഭവിച്ചതുപോലെ മറ്റൊന്ന് ഇവിടെയും സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇത്തരം പ്രായത്തിലുള്ള നമ്മുടെ പെങ്ങന്മാരുള്ളതല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ ഇത്തരം, നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രായമുള്ള കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. വീണ്ടും ഈ കേസും അങ്ങ് വാളയാറിൽ സംഭവിച്ചതുപോലെ തേഞ്ഞുമാഞ്ഞു പോവുകയല്ല വേണ്ടത്. കുറ്റക്കാർ ഏത് വലിയ ആളുകളാണെങ്കിലും, ഏത് തരം വലിയ ആളുകളാണെങ്കിലും, ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഈ ശിക്ഷിക്കപ്പെടലിലൂടെ ഇനി ഇത്തരം കേസുകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല.
അത് മറ്റുള്ളവർക്കൊരു പാഠമാകണം. അധ്യാപകനാണ് പീഡിപ്പിച്ചത്, ഒരു കുട്ടിയാണ് പീഡിപ്പിച്ചത്. നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും സുരക്ഷിതമായി അയക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പെൺമക്കളെയൊക്കെ തീർച്ചയായും നമ്മൾ ഏറ്റവും സുരക്ഷിതമായി അയക്കുന്ന സ്ഥലമാണ് വിദ്യാലയങ്ങൾ. നമുക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധമാണ് വിദ്യാലയങ്ങൾ നൽകുന്നത്. അത്തരം ഒരു വിദ്യാലയത്തിലാണ് നമ്മുടെ എല്ലാം കുട്ടികൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം പോകുന്നത്, ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നതെല്ലാം വിദ്യാലയങ്ങളിലാണ്. അവിടെ നിന്നാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്, അവർ ജീവിതത്തെ പഠിക്കുന്നതെല്ലാം അവിടെ നിന്നാണ്. അവിടെയാണ് ഒരു അധ്യാപകനാൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടും 90 ദിവസമായിട്ടും ഒരു പോക്സോ കേസ് പോലും ചുമത്താതെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വൈദ്യ പരിശോധനയിലടക്കം തെളിഞ്ഞിട്ടും പോക്സോ വകുപ്പ് പോലും ചുമത്താതെ അയാൾക്ക് സിമ്പിളായി ഊരി പോരാൻ കഴിയുന്ന വിധത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട്, ടീച്ചറമ്മയോട്, നിങ്ങൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ പെരുമ ലോകത്തിന്റെ കാണിച്ചവരാണ്. ഞങ്ങളെല്ലാം ടീച്ചറമ്മ എന്ന് വിളിച്ചത് രാഷ്ട്രീയ മാനങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും അപ്പുറത്തായിരുന്നു. പക്ഷേ ആരോഗ്യരംഗം മാത്രമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ശിശുക്ഷേമ വകുപ്പും നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. കണ്ണൂരിലെ പാലത്തായി എന്ന് പറയുന്നത് നിങ്ങളുടെ മണ്ഡലമാണ്. ദയവു ചെയ്ത് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. പ്രതി എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് തീർച്ചയായും നടപടികൾ കൈക്കൊണ്ടേ മതിയാകും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഒരവിശുദ്ധ കൂട്ടുകെട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. CPIM എന്ന് പറഞ്ഞാൽ BJPയെ എതിർക്കുന്നവർ, അല്ലെങ്കിൽ BJP ഇവിടെ വളരാത്തത്, കേരളത്തിൽ വളരാത്തത് CPIM ഉള്ളതുകൊണ്ടാണ്, ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണെന്ന് ധരിച്ചിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പുതിയ യുവതലമുറയിലെ സഖാക്കളടക്കം. ഒരവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ അത് ഇല്ലാതാക്കരുത്. ഒരു പീഡന വാർത്ത കേട്ടാൽ നമ്മുടെ ആണത്തമെല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കാറുണ്ട്. അത് ചെയ്തവന്റെ അങ്ങ് ചെത്തിക്കളയണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നിയമം അതിനനുശാസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നിയമം അനുശാസിക്കുന്ന വലിയ ശിക്ഷ തന്നെ കുറ്റക്കാർക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ നിയമം പരാജയപ്പെടുന്നിടത്ത് നമ്മുടെ നിയമപാലകര് അവരുടെ നീതി നിർവഹണ കൃത്യനിർവഹണങ്ങളെ യഥാസമയം ചെയ്യാത്തപ്പോൾ, പ്രതികൾക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അഞ്ചാം പാതിരിയിലെ ബെഞ്ചമിന്മാര് ഉദയം ചെയ്യുക തന്നെ വേണം. നമ്മൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങണം. കണ്ണു തുറന്ന നീതി ദേവതകളുമായിട്ട്, അഞ്ചാം പാതിരിയിലെ ബെഞ്ചമിന്മാരായിട്ട് നമ്മൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് അഞ്ചാം പാതിരിയിലെ പോലെ തന്നെ അൻവർ ഹുസൈൻമാര് ഉണ്ടാവുക തന്നെ ചെയ്യും. നിയമം പാലിക്കുക തന്നെയാണ് ഞങ്ങൾ. ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയിൽ പരിപൂർണ വിശ്വാസവുമുണ്ട്. പക്ഷേ ആ വിശ്വാസങ്ങളെ ഇല്ലാതാക്കരുത്, തച്ചുടക്കരുത്. പാലത്തായിലെ പെങ്ങളുട്ടിക്ക് നീതി വേണം. കുറ്റക്കാർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ നിയമത്തിന് കഴിയണം. അല്ലാത്ത പക്ഷം ബെഞ്ചമിന്മാർ ഉദയം ചെയ്യുക തന്നെ ചെയ്യും. പുതിയ തലമുറയിലെ പിള്ളേരാണ്, ഉദയം ചെയ്യിപ്പിക്കരുത്. നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ ഇവിടുത്തെ നിയമവ്യവസ്ഥിതികൾ ഉണ്ടാക്കിയെടുക്കരുത്, നിയമപാലകർ ഉണ്ടാക്കിയെടുക്കരുത്. പത്മരാജന്മാർ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇത് ഇവിടെ അവസാനിക്കട്ടെ. ഇവിടെ അവസാനിക്കണമെങ്കിൽ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ, നിയമം അനുശാസിക്കുന്ന ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. പ്രതിഷേധങ്ങൾ ഉയരട്ടെ. ജസ്റ്റിസ് ഫോർ പാലത്തായി ചൈൽഡ്. ടോക്ക് ടു യു ഭൂഗോളം മുഴുവൻ ഇവിടം ചർച്ചാവിഷയം.